അപ്പൊ നമുക്ക് എന്തായാലും ഇനി പുറകിലിരിക്കുന്ന രണ്ടുപേരെ പരിചയപ്പെടാം. ഇത് എന്റെ ഹസ്ബൻഡ്, പേര് സിജി. അതെന്റെ മൂത്ത മോള് പാർവണ, 5ാം ക്ലാസ് പഠിക്കുന്നു. പിന്നെ വീട്ടിൽ എന്റെ അമ്മയുണ്ട്, പിന്നെ ഇളയ മോക്ക് 1.5 വയസ്സായിട്ടുള്ളൂ. അവള് ഇവിടെ ഇരിക്കാൻ സമ്മതിക്കല്ല, അതുകൊണ്ട് അമ്മയും കൊച്ചും പുറത്ത് നിൽക്കുക. അമ്മയുടെ പേര് ഓമന, ഇളയ മോളുടെ പേര് ദക്ഷ. ഓക്കെ, ശരി. ചേച്ചി, നമ്മള് പ്രൊഫൈലിൽ കണ്ട വീട് ഇതല്ലല്ലോ. ആ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ വീടിന്റെ അകത്ത് റേഞ്ച് ഇല്ലെന്ന്. അപ്പൊ ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ശരി, സന്ധി ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഹൗസ് വൈഫ് ആണ്. കുറച്ചു കാലം മുമ്പ് ഞാൻ ഹോം നേഴ്സ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഗോവയിലും ജോലി ചെയ്തിട്ടുണ്ട്, ഡൽഹിയിലും ജോലി ചെയ്തിട്ടുണ്ട്. നമുക്കെന്നാ മത്സരം തുടർന്നാലോ? ഓക്കെ, തുടങ്ങാം. മനോരമ മാക്സ് ഹോങ്കോങ്ങിലൂടെ ഇന്നത്തെ വിജയിക്ക് നേടാം ഇരട്ടിപ്പണം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ATM ചോദ്യം. ഇവയിൽ ഡൽഹിയിൽ സ്ഥിതി ചെയ്യാത്തത് ഏത്? ഓപ്ഷൻ എ രാജ്ഘട്ട്, ഓപ്ഷൻ ബി കുത്തബ് മിനാർ, ഓപ്ഷൻ സി താജ്മഹൽ, ഓപ്ഷൻ ഡി ചെങ്കോട്ട. ഓപ്ഷൻ സി താജ്മഹൽ. ATM ഓപ്ഷൻ സി താജ്മഹൽ എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ചേച്ചി, ഇത്രയും ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഉത്തരം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ശരിയാണ്. സമയം മാറിയതിന്റെ ഒരു വെറൈറ്റീസ് ആണ് ഇതൊക്കെ, ചെറിയ മാറ്റം അത്രേ ഉള്ളൂ. എന്റെ ഹെയർ സ്റ്റൈൽ മാറിയതുപോലെ അവതരണത്തിലുള്ള ഒരു ചെറിയ ചേഞ്ച് അല്ലേ? അതുപോലെ പക്ഷേ കുറച്ചൊരു സ്റ്റാൻഡേർഡ് വരുത്തണേ കേട്ടോ മാറ്റത്തിൽ. അല്ല, വേറൊരു കാര്യം പറയട്ടെ, ചേച്ചി ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ചേച്ചിയും ഡൽഹിയും തമ്മിലുള്ള ബന്ധം? ഞാൻ ഡൽഹിയിൽ 2 വർഷം ഹോം നേഴ്സ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലായിരുന്നു സിജിയൊക്കെ താമസിച്ചോണ്ടിരുന്നത്. പക്ഷെ ഞാൻ പുള്ളിക്കാരനെ അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല. ഒരു ദിവസം ഞാനിങ്ങനെ ജോലി കഴിഞ്ഞിങ്ങനെ വരുമ്പം ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. അപ്പൊ ആരായിരിക്കും മലയാളത്തിൽ സംസാരിക്കുന്ന ഓർത്ത് ഞാനിങ്ങനെ നോക്കി. അപ്പൊ സിജിയുടെ ഫ്രണ്ട്സിനോട് ഒരു 5-6 പേരുണ്ട് അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പം വേറെ ആരെയും ഞാൻ കണ്ടില്ല. ഞാൻ കണ്ട അന്ന് നോക്കിയത് എനിക്ക് ക്ലിക്കായത് സിജിയുടെ മുഖമാ. കണ്ടപ്പോ മനസ്സിലിങ്ങനെ തോന്നി നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. പിന്നെ നമുക്ക് വലിയ ലുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മോഹം അങ്ങ് ഉപേക്ഷിച്ച് പോയി. പിന്നെ പല പ്രാവശ്യം ഞാൻ ജോലിക്കൊക്കെ പോകുമ്പം ജസ്റ്റ് വഴി വെച്ച് കാണാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇഷ്ടമാന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന്. അപ്പൊ പറയാം, പാവമല്ലേ ഒരു ജീവിതം തന്നേക്കാന്ന് വിചാരിച്ചത്. എന്റെ പൊന്നെ, അല്ല ചേട്ടാ, ഞാൻ വേറെ ഡൗട്ട് ചോദിച്ചോട്ടെ. ചേട്ടൻ അങ്ങനെ പാവായിട്ട് തോന്നുന്ന പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ജീവിതം കൊടുക്കും അമ്മ പറയല്ല ചേട്ടാ? എന്തോ ഒരു കാരണമുണ്ട്. കണ്ടപ്പോ ഇഷ്ടം തോന്നി. എനിക്ക് വന്നിട്ട് പുള്ളിക്കാരൻ അന്ന് അവിടെ അയ്യപ്പ പൂജ ഉണ്ടായിരുന്നു. എന്നിട്ട് അയ്യപ്പ പൂജയുടെ പ്രസാദം കൊണ്ടു തരാൻ പറഞ്ഞപ്പം ഒരു ക്രിസ്മസ് കാർഡ് കൊണ്ടു തന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രിയപ്പെട്ട സന്ധിക്ക് സ്വന്തം സിജി എന്ന്. എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. എന്നിട്ട് രാത്രിയിൽ ഒന്നുറങ്ങി തെളിഞ്ഞുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആ ക്രിസ്മസ് കാർഡ് എടുത്ത് നോക്കും, ദൈവമേ ഞാൻ ഇത് സ്വപ്നമാണോ കാണുന്നത്, അത് യഥാർത്ഥമാണോ എന്ന്. അല്ല ചേച്ചി, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചേച്ചി ഇത്രമാത്രം ഓർത്തിരിക്കാൻ മാത്രം എന്തായിരുന്നു ആ ക്രിസ്മസ് കാർഡിൽ ചേട്ടൻ എഴുതിയത്? ഞങ്ങൾ 3-4 പേര് ഒന്നിച്ചാ താമസിക്കുന്നത്. പക്ഷെ എന്റെ കയ്യിലാണ് ആ ക്രിസ്മസ് കാർഡ് കൊണ്ടുതന്നെ. അപ്പൊ ഞാൻ ഓർത്ത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്നോർത്തോണ്ടാണ് ഞാൻ പൊട്ടിച്ചു നോക്കി. അപ്പം പ്രിയപ്പെട്ട സന്ധിക്ക് സ്വന്തം സിജി എന്ന് എഴുതിയേക്കുന്ന കണ്ടപ്പം പിന്നെ പുള്ളീനെ എനിക്ക് ഇഷ്ടമായിരുന്നു, അങ്ങോട്ട് പറയാനൊരു പേടിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പം ഇത്തിരി സന്തോഷമായി. അല്ല ചേട്ടാ, ചേട്ടൻ എന്താണ് ചേച്ചിയിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം? ഇപ്പം നേരത്തെ ചേച്ചി പറഞ്ഞു ചേട്ടനെ കണ്ടപ്പോ ചേട്ടന്റെ ലുക്ക് കണ്ടിട്ട് ചേച്ചി വീണു എന്ന് പറഞ്ഞു. ചേട്ടൻ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചേച്ചിയില്? ഞാൻ കണ്ടപ്പോ ഒരു ലുക്കും ഇല്ല. ലുക്ക് ഇല്ലാത്തതാണോ ഇഷ്ടപ്പെട്ടത് ചേട്ടാ? അന്ന് നല്ല തണുപ്പാ, ഞാൻ ഷാള് തലയിലിട്ടോണ്ട് മുഖം കണ്ടില്ല. അന്ന് എനിക്ക് രാത്രിയിലായിരിക്കും ഡ്യൂട്ടി. അപ്പം ഇവള് വരുമ്പോൾ ഏകദേശം 9 മണിയാവും. ഞാൻ ആ സമയ ടൈമിലാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് തന്നെ. അപ്പൊ എപ്പോഴും ഈ വരുമ്പോ ഈ ഷാള് തലയിൽ കൂടി ഇട്ടിട്ടാണ് ഈ വരവ്. നവംബർ ഡിസംബർ നല്ല തണുപ്പുള്ള സമയമാണ്, അപ്പൊ നമ്മള് മുഖം കാണുന്നില്ലല്ലോ. 1.5 വർഷം പ്രേമിച്ചിട്ട് എന്റെ മുഖം കണ്ടില്ല എന്നാട്ടോ പറയണേ. ആ ഷോളിന്റെ അടിയിലുള്ള മുഖം ആരുടെയാണെന്ന് കാണാനുള്ള ഒരു കൗതുകത്തിന്റെ പുറത്ത് ചേട്ടൻ വീണു പോയി. ഇവളെ ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് നേരത്തെ പരിചയമുള്ളതായിരുന്നു. ഓ, അവർക്ക് അപ്പോ മുൻപ് ഇതേപോലെ ക്രിസ്മസ് കാർഡ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ശരി, ഇപ്പൊ എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട്? 11 വർഷം. അല്ല, അപ്പോ വയനാട് എത്തിയിട്ട് എത്ര നാളായി? വയനാട് 10 വർഷമായി. ശരി, അപ്പൊ ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ടാണല്ലോ പോകുന്നത്. ഇപ്പൊ സുന്ദരി ആണെന്ന് തോന്നുന്നുണ്ടോ? ഓ, ഇപ്പൊ അത്യാവശ്യം സുന്ദരി ആയിട്ടുണ്ട്.
ഓക്കെ ശരി, അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് സമയം മാറിയതല്ലേ, എനിക്ക് ബ്രാൻഡിംഗ് പറയണം. ബ്രാൻഡിംഗ് പറയണം? അതെ. മലബാർ ഗോൾഡ് ഡയമണ്ട് സുടൻ പണം ചാപ്റ്റർ 4 സെലിബ്രേറ്റഡ് ബൈ ഇംപാക്ട് സ്കോപ്പ് അവാർഡ് ബൈ ക്യൂ 7 തിന്നർ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട് കിവി പ്രീമിയം ഐസ്ക്രീംസ് ധാത്രി ദീദി ഷാംപൂ ആൻഡ് മലയാള മനോരമയിലെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക്, ATM ചോദ്യം. ഇവരിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച കായിക താരം ആര്? ഓപ്ഷൻ എ അഭിനവ് ബിന്ദ്ര, ഓപ്ഷൻ ബി സച്ചിൻ തെണ്ടുൽക്കർ, ഓപ്ഷൻ സി PT ഉഷ, ഓപ്ഷൻ ഡി ധ്യാൻ ചന്ദ്. ഓപ്ഷൻ ബി സച്ചിൻ തെണ്ടുൽക്കർ. ചേച്ചി എങ്ങനെയാണ് ഈ ഉത്തരത്തിലേക്ക് എത്തിയത്? ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് ഭാരതരത്ന ലഭിച്ച പ്രായം കുറഞ്ഞ ആള് സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ആ ഒരു ഓർമ്മ വെച്ച് ഒരു ഓർമ്മയുടെ പുറത്ത് കുത്തിയതാണ്. നമുക്ക് നോക്കാം ATM ഉത്തരം ശരിയാണോ തെറ്റാണോ. ചേച്ചി, ചേച്ചിയുടെ ഓർമ്മ ശരിയാണ്. ഓപ്ഷൻ ബി സച്ചിൻ തെണ്ടുൽക്കർ ഇസ് ദ റൈറ്റ് ആൻസർ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ATM ചോദ്യം. ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരം പറഞ്ഞറിയിച്ചാൽ മതി. ചോദ്യം വായിക്കട്ടെ. വായിച്ചോളൂ. മഞ്ജു ബേക്കറിയിൽ നിന്ന് 1 kg ലഡു വാങ്ങി. ആകെ 25 ലഡു ഉണ്ടായിരുന്നെങ്കിൽ ഒരു ലഡുവിന്റെ തൂക്കം എത്ര? ബേക്കറിയിൽ നിന്ന് 1 kg ലഡു വാങ്ങി, ആകെ 1 kg എന്ന് പറയുമ്പോൾ ചേച്ചി ഉത്തരം കിട്ടിയായിരുന്നോ? 40 g. ATM 40 g എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. അല്ല, ഗംഭീരായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി 7-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ സമയമായി. ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ATM ചോദ്യം തരൂ. കോല എന്ന ജീവിയുടെ പ്രധാന ഭക്ഷണം ഏത് മരത്തിന്റെ ഇലകളാണ്? ഓപ്ഷൻ എ അക്കേഷ്യ, ഓപ്ഷൻ ബി മൾബറി, ഓപ്ഷൻ സി മുള, ഓപ്ഷൻ ഡി യൂക്കാലിപ്റ്റസ്. ഓപ്ഷൻ എ അക്കേഷ്യ. ഇത്രയും ചോദ്യം കഴിഞ്ഞിട്ട് 7-ാമത്തെ ചോദ്യമായപ്പോ ഒരു കൺഫ്യൂഷൻ അല്ലേ? കറക്കി കുത്തിയതാ. അത് ATM മനസ്സിലായി കറക്കി കുത്തിയതാന്ന്. അതായത് നമ്മുടെ ഇന്നത്തെ മത്സരത്തിന്റെ ഏതാണ്ട് പകുതിയായി. അതെ. തെറ്റിപ്പോയോ? തെറ്റിപ്പോയോന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതെ, തെറ്റിപ്പോകാൻ നല്ല സാധ്യത ഉണ്ട് എന്നാണ് ATM പറയുന്നത്. അയ്യോ, നമുക്ക് നോക്കാം. ATM അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ചേച്ചി അറിയിച്ച ഉത്തരം ഓപ്ഷൻ എ അക്കേഷ്യ എന്നാണ്. ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ഡി യൂക്കാലിപ്റ്റസ് ആണ് ശരി ഉത്തരം. സാരമില്ല, അടുത്തത് പിടിക്കാം. അത്രയേ ഉള്ളൂ. സാരമില്ല, അടുത്തത് നമുക്ക് വേണ്ടത്.